പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. പ്രിയ സഹോദരങ്ങളെ, ഓരോ വ്യാഴാഴ്ച എന്ന് പറഞ്ഞ ഭയങ്കര ഒരു സ്നേഹവും ഒരു കൂട്ടായ്മയും യേശുവിലുള്ള ഒരു ഒരു ഐക്യമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ന് പ്രഭാതത്തിൽ നന്നായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ശരിക്കും നമ്മളെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് പലരോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ വ്യാഴാഴ്ച നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഒരുപാട് ദൂരങ്ങളിലാണ്. പക്ഷെ നമ്മളൊരു കൂട്ടായ്മയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അത് വലിയൊരു ഒരു ആത്മാവിൽ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ. അല്ലേ ലുയ്യാ. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. തന്നെ നിങ്ങളൊരു പ്രത്യേക റിക്വസ്റ്റ് ഉള്ളത്, നമുക്ക് വരുന്ന വ്യാഴാഴ്ച തുടങ്ങി നമ്മുടെ താമസത്തിലുള്ള ധ്യാനമാണ്. നാളെ നമ്മൾ വാട്സപ്പിൽ അതിൻ്റെ ഒരു ബ്രോഷർ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ പരമാവധി നിങ്ങളത് ഷെയർ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ സ്റ്റാറ്റസ് ആയിട്ട് മറ്റാക്കിയിട്ട് ഷെയർ ചെയ്തേക്കണം കേട്ടോ. വരുന്ന വ്യാഴം, വെള്ളി, ശനി, ഞായർ ആണ് നമ്മുടെ താമസമുള്ള റിട്രീറ്റ്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരോടൊക്കെ ഇത് പറഞ്ഞേക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് എസ്കേൽ പ്രവചനം 34:16. അവിടെ വചനം പറയാണ്, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. ഒരു യഥാർത്ഥ പ്രവാചകന്റെ ഒരു ഒരു ലക്ഷണമാണ് സഹോദരൻ, നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കും. എന്നിട്ട് രണ്ടാമത്തെ പറയാണ്, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചു കിട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. നോക്ക് സഹോദരങ്ങൾ, ഇതിലാ, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. അപ്പൊ ഇനി നല്ല ആരോഗ്യമുള്ളവരൊന്നും അത് വേണ്ടെന്നാണ് പറയുന്നത്, അവരുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. ദൈവീകമായ സംരക്ഷണം. ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ വലിയൊരു ദൈവാനുഗ്രഹത്തിന് ആവശ്യമുണ്ടോ? ആവശ്യമുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലോ, ആരോഗ്യമുണ്ട്, സമാധാനമുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, എനിക്ക് വലിയ ആവശ്യമുണ്ടോന്നോ? അല്ല സഹോദരങ്ങളെ, അതായത് ദൈവം ആരോഗ്യമുള്ളതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ അതിനെ പിശാച് കൊണ്ടുപോകും. ഇന്ന് ഒരുപാട് നല്ല കുടുംബങ്ങളിൽ നിന്ന് മക്കളെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഈ വചന ഓർമ്മ വരാറുണ്ട്, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. യഹോവയായ ദൈവം യേശുവിൽ ഇന്ന് നമ്മോട് പറയാണ്, ഞാൻ സംരക്ഷിക്കും. തുടർന്ന് പറയാണ്, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. യേശുവിനെ പോലെ നീതിമാനായി മറ്റാരും സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ ദൈവത്തെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാം. ഈ വചനം നമ്മളെല്ലാവരും പഠിക്കണം കേട്ടോ. നമ്മൾ ഈ വചനം ആവർത്തിച്ച് പറയുമ്പോൾ, അച്ഛൻ നിങ്ങളോട് പറഞ്ഞില്ല, അച്ഛൻ്റെ ഒരു കുഞ്ഞൊരു കൂട്ടായ്മയുണ്ട്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു കൂട്ടായ്മകളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ഓരോ ദിവസവും വചനം പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഇത് എഴുതും, എഴുതി അതാ ദിവസത്തെ പറയും. ഒരുമിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ തെറ്റാറൊക്കെ ഉണ്ട്, അല്ലെ കിട്ടാതെ വരാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ശ്രമം മക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നടത്തുന്ന കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ, എല്ലാ ദിവസവും എനിക്ക് പറ്റിയില്ലെങ്കിൽ പോലും കുറച്ച് നേരമൊക്കെ ഞാൻ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാറുണ്ട്. ഹല്ലേലൂയ. പിന്നെ സ്നേഹപൂർവ്വം ശാസിക്കാറുണ്ട്, ഹല്ലേലൂയ. അതുകൊണ്ട് അതിന് കുഞ്ഞു കുഞ്ഞു കൂട്ടായ്മകളിൽ നിങ്ങൾ കാറ്റീസ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മളുടെ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യമുള്ള കുട്ടികൾക്ക് രാത്രി ഒരു, ഞാനൊരു 15 മിനിറ്റാണ് ആൺകുട്ടികളുടെ ഗ്രൂപ്പ്, പെൺകുട്ടികൾ 15 മിനിറ്റ് സെഷൻ വേണ്ടത്, കുറച്ച് നേരം പ്രാർത്ഥിക്കും, പിന്നെ വചനം പറയും, അതോടുകൂടി മൈൻഡപ്പ് ചെയ്യും. അത് വലിയൊരു ഒരു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ശരി രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഇങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിന് മുദ്ര ചെയ്യുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.